ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫേസിലെ പുതിയൊരുവിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഹോംബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു യാത്രയുടെ പ്ലാനാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ നടക്കുന്നത് വെച്ചാൽ നാഗാലാൻഡിലാണ് നടക്കുന്നത്. നാഗാലാൻഡിലെ അവിടെയുള്ള ആൾക്കാർ കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ് ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഡിസംബർ 1st മുതൽ 10th വരെയാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഡേറ്റ് വരുന്നത്. 1st മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ 10th ഇതിൻ്റെ എൻഡിങ് വരുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല, പല സാഹചര്യങ്ങളും മൂലം നടന്നില്ല. അപ്പോൾ ഈ ഒരു പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് എഫേക്റ്റ് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രേൻ്റെ പ്ലാന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഈ നാഗാലാൻഡിൽ നടക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി പോകുന്ന പോക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രക്ക് പോകാൻ വേണ്ടി നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ദിമാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകും. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ട്രെയിൻ എടുത്ത നേരെ ഗുവാഹത്തി പോവുക, അല്ലെങ്കിൽ ദിമാപൂർ പോയി ഇറങ്ങുക. കുറച്ചും കൂടി ബെറ്റർ ദിമാപൂരാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ദിമാപൂർ നേരെ ഷെയർ ടാക്സി എടുത്ത് നേരെ കൊഹിമ പോവുക. കൊഹിമയിൽ നേരെ ഷെയർ ടാക്സി എടുത്തിട്ട് നമ്മൾ കിസാമ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക. ഈ ഒരു കിസാമയിലാണ് നമുക്ക് ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെയാണ് 1st മുതൽ ഡിസംബർ 1st മുതൽ 10th വരെ നടക്കുന്ന ഫെസ്റ്റിവൽ നടക്കുന്നത് കിസാമ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ എത്തിപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും തിരുവനന്തപുരത്ത് നിന്ന് ദിമാപൂർ വരെ നമുക്ക് ട്രെയിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഗുവാഹത്തി വരെയും ഒരു ട്രെയിൻ ഉണ്ട്, പിന്നെ തന്നെ ദിമാപൂർ വരെയും ഒരു ട്രെയിൻ ഉണ്ട്. ആദ്യം ഞാൻ ദിമാപൂറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ദിമാപൂർ വരെയും പോകും. ഈ ഒരു ദിമാപൂർ നമ്മൾ പിന്നെ നേരെ ഷെയർ ടാക്സി എടുത്ത് നമുക്ക് കൊഹിമ പോകും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം ദിമാപൂരിലേക്ക് നമുക്ക് വരുന്ന ദൂരം വെച്ചാൽ 65 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ദിമാപൂർ എത്താനുണ്ട്. ട്രെയിനിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 22503 വരുന്നത്. വിവേക് എക്സ്പ്രസ് എന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. ഈ ഒരു ട്രെയിൻ ഉള്ളതെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഉണ്ട്, ബുധനാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉണ്ട്. ഈ ഒരു 4 ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു ട്രെയിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റിൻ്റെ ഫെയർ എന്ന് വെച്ചാൽ സ്ലീപ്പർ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 1110 രൂപ വരുന്നത്. 3 ടയർ ആകുമ്പോഴത്തേക്ക് 2835 രൂപ വരുന്നത്. 2 ടയർ ആകുമ്പോഴത്തേക്ക് 4175 രൂപ വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു ട്രെയിന് കൂടുതലും ആസാമികളും ബംഗാളികളും പോകുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആയി ഇടങ്ങേറായിട്ട് നമ്മൾ പോകേണ്ട 65 മണിക്കൂറോളം നമുക്ക് ഈ ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 3 ടയർ AC എടുത്ത് പോകുന്നതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ലോങ് യാത്ര ചെയ്യുന്നതാണ്. 65 മണിക്കൂറോളം എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല, നമ്മൾ ആകെ ഇടങ്ങേറായിട്ട് പോകുന്നൊരു യാത്രയും. അതുകൊണ്ട് 3 ടയർ AC എടുത്തിട്ട് നമ്മൾ പോകുന്നത് കുറച്ചും ബെറ്റർ എന്ന് ഈ ഒരു യാത്ര ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓർമ്മിച്ചാൽ തിരുവനന്തപുരം നമുക്ക് ഗുവാഹത്തിയിലേക്കും ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ ഉണ്ട്. ഈ ഒരു ട്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് 60 മണിക്കൂറോളം നമുക്ക് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. ട്രെയിനിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ 12507 ആണ്. അരുണോയ് എക്സ്പ്രസ് എന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത വെച്ചാൽ ചൊവ്വാഴ്ച ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത. ഈ ഒരു ട്രെയിനിൻ്റെ യാത്രയുടെ ചിലവ് വരുന്നത് വെച്ചാൽ സ്ലീപ്പർ ക്ലാസ് ആകുമ്പോഴത്തേക്ക് 1065 രൂപ വന്നത്. 3 ടയർ ആകുമ്പോഴത്തേക്ക് 2725 രൂപ വന്നത്. 2 ടയർ ആകുമ്പോഴത്തേക്ക് 4010 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് പോവാം. കൊച്ചിയിൽ നിന്ന് നമുക്ക് ദിമാപൂരിലേക്കും ഗുവാഹത്തിയിലേക്കും നമുക്ക് ഫ്ലൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ദിമാപൂരിലേക്ക് നമുക്ക് കൊച്ചിയിൽ നിന്ന് ദിമാപൂരിൽ നിന്ന് പോകുന്ന നമുക്ക് 10000 രൂപ മുകളിലാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഞാൻ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ബാംഗ്ലൂർ നോക്കി. നിങ്ങൾ ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നോക്കല്ല കേട്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നോക്കല്ല കേട്ടോ, ഒടുക്കത്തെ ക്യാഷാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നാണെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ നിന്നൊക്കെ നോക്കിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പൈസ കുറയും. ഏകദേശം 2000-3000 രൂപയുള്ള നിങ്ങൾക്ക് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ സൗദി പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കൊണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ നിന്ന് നമ്മളിപ്പോൾ ഫ്ലൈറ്റ് നോക്കുന്നത്. ബാംഗ്ലൂർ നിന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗുവാഹത്തിയിലേക്ക് പോകണമെങ്കിൽ 3 മണിക്കൂർ യാത്രയാണ് വരുന്നത്. 5000 രൂപ മുതൽ 7000 രൂപ വരെയാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് നമ്മൾ എടുക്കുന്ന ഓരോ ഫ്ലൈറ്റിൻ്റെ ഇതുപോലെ ഇരിക്കും നമുക്ക് ഈ ഒരു റേറ്റിൻ്റെ വ്യത്യാസം മാറുകയും പിടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഡിപ്പെൻഡ് യുവർ ഫ്ലൈറ്റ് ചോയ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ദിമാപൂരിലേക്കാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ ദിമാപൂരിൽ നിന്ന് നമ്മൾ നേരെ കൊഹിമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. കൊഹിമയെ നമ്മൾ ഷെയർ ടാക്സി എടുത്തിട്ട് വേണം നമ്മൾ
പോകേണ്ടത്. അത് ദിമാപൂർ നേരെ കൊഹിമയിലേക്ക് ഷെയർ ടാക്സി എടുക്കുക. ഏകദേശം നമുക്ക് 300 രൂപ മുതൽ 500 രൂപ വരെയാണ് നമുക്ക് ഷെയർ ടാക്സിക്ക് പെർ ഹെഡ് നമുക്ക് ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കൊഹിമ എത്തിക്കഴിഞ്ഞാൽ കൊഹിമയെ നമുക്ക് വീണ്ടും നമ്മൾ ഷെയർ ടാക്സി എടുക്കുക. കൊഹിമയെ നേരെ കിസാമ എന്ന് പറയുന്ന ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിൽ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ടാക്സി എടുക്കുക. 100 രൂപ മുതൽ നമുക്ക് 200 രൂപ വരെ നമുക്ക് ഈ ഒരു ഷെയർ ടാക്സിയുടെ ക്യാഷ് വരുന്നത്. അത് ഹോംബിൽ ഫെസ്റ്റിൽ നടക്കുന്ന സമയം കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് പൈസക്ക് ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ 50 രൂപയൊക്കെയാണ് സാധാരണ ഉള്ള റേറ്റ്. പക്ഷേ ഇപ്പോൾ 100 രൂപ മുതൽ 200 രൂപ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങാനും ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ ചെയ്താലോ എന്നുള്ള ഇതിലാണ് 100 രൂപ മുതൽ 200 രൂപ വരെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു യാത്രക്ക് നേരെ കേരളത്തിന് നേരെ ഗുവാഹത്തി പോവുക, അല്ലെങ്കിൽ നേരെ ദിമാപൂർ പോവുക. കൂടുതലും ബെറ്റർ കേരളം നേരെ ദിമാപൂരിലേക്ക് ട്രെയിൻ പോവുക, ദിമാപൂർ നേരെ കൊഹിമ പോവുക, കൊഹിമ നേരെ കിസാമ പോവുക. അപ്പോൾ നമ്മളിങ്ങനെ കിസാമ എത്തി, നമുക്ക് അവിടെ നമുക്ക് റൂം എടുക്കാം. റൂമിന് ഏകദേശം നമുക്ക് ഒരു ദിവസം 500 രൂപ വെച്ച് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ടീമൊക്കെ ആയിട്ട് പോകണമെങ്കിൽ നമുക്കൊരു 500 രൂപ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതിൻ്റെ യാത്രേൻ്റെ ചിലവിലേക്ക് നമുക്കിനി പോവാം. ചിലവ് നമുക്ക് ട്രെയിൻ ക്യാഷ് ചൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് 3,300 രൂപയാണ് വരുന്നത്. 3,300 രൂപ വരെ ടാക്സ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 3,300 രൂപ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുഡാണെങ്കിൽ നമുക്ക് ഒരു 10 ദിവസത്തേക്കാണ് നമ്മൾ 250 രൂപ വെച്ചിട്ടെങ്കിൽ 2,500 രൂപയാണ് വരുന്നത്. ഷെയർ ടാക്സി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന് 1,000 രൂപ അപ്രോമാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റേ വരികയാണെങ്കിൽ നമുക്ക് 2,000 രൂപ വരുന്നത്. അതായത് ഒരു ദിവസത്തേക്ക് 500 രൂപ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2,000 രൂപ വരെ നമുക്ക് വരും. ഒരു 5 ദിവസത്തേക്ക് ആണെങ്കിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 8,800 രൂപ നമുക്ക് ഈ ഒരു യാത്രക്ക് വരുന്നത്. പിന്നെ നമ്മളൊരു 1,000 രൂപകൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു യാത്രക്ക് വന്ന് 10,000 രൂപ നമുക്ക് ഒരു എക്സ്ട്രാ നമ്മൾ 1,000 രൂപ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപയാണ് ഈ ഒരു യാത്രക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോംബിൽ ഫെസ്റ്റിവൽ നമുക്ക് പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് കേരളത്തിൽ വരാം. ഈ ഒരു യാത്രയിൽ തന്നെ വേണം നമുക്ക് മേഘാലയ, മണിപ്പൂർ, ആസാം, കൊൽക്കട്ട അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നാഗാലാൻഡിലേക്ക് നമുക്ക് നേരെ വേണമെങ്കിൽ നേപ്പാളിലേക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനെ നേപ്പാളൊക്കെ കണ്ടുവരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് വരാൻ പറ്റും കേരളത്തിലേക്ക്. അപ്പോൾ എന്തായാലും മേഘാലയ, നേപ്പാൾ, കൊൽക്കട്ട അങ്ങനെയൊക്കെ ഇറങ്ങുന്ന രീതിയിലേക്കുള്ളൊരു പ്ലാനുമായിട്ട് എന്തായാലും നമുക്ക് എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ഇട്ടാൽ നമുക്ക് ഇതുപോലെ ട്രാവൽ ടിപ്സ് വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.